ഫിലിപ്പിയ ലേഖനം 4:4 നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കാം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിനെന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഏതെങ്കിലും വിഷയത്തിൽ വിചാരപ്പെടുന്നവരല്ലേ നമ്മളെല്ലാവരും. എന്നാൽ അതിനേറ്റക്കുറച്ചിലുകളുണ്ട്. ചില സമയത്ത് ഒത്തിരി കഠിനമായ വിചാരങ്ങളുണ്ടാവും, ആകുലതകളുണ്ടാവും. ഏത് മനുഷ്യർക്കും ഈ മനപ്രയാസത്തിൻ്റെ ഒരു സമയമുണ്ട്. അത് വളരെ കാഠിന്യമേറിയ സമയം വരുമ്പോഴാണ് ഈ മരിച്ചു കളയാന്നൊക്കെ തോന്നി. ഇന്നലെ എന്നെ ഒരു മനുഷ്യൻ കുവൈറ്റിൽ നിന്ന് വിളിച്ചു വെച്ച് പറഞ്ഞു, ഞാൻ മരണത്തിനും ജീവനും ഇടയിലാണ് നിൽക്കുന്നത്. ഒത്തിരി മനപ്രയാസത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. പണ്ടൊക്കെ കുവൈറ്റിലെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സുഖമുള്ള സാമ്പത്തിക ഭദ്രതയെല്ലാം ഉള്ള ആളാന്നാണ് നമുക്ക് തോന്നുന്നത്. അല്ല, വളരെ സാമ്പത്തിക ഞെരുക്കത്തിലാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. മനസ്സ് ബലഹീനമായി പോവുക. ഇങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു ചെറിയ മരുന്നാണ് ഈ വാക്യം കേട്ടോ. ഈ മരുന്നാണ്. എന്താണ് ഈ മരുന്നിനകത്ത്? ഈ മരുന്നിനകത്ത് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ 3 അത് 2 ഡു ആണ്, ചെയ്യേണ്ടതാണ്. 1 ഡോണ്ട് ഡു, ചെയ്യരുതാത്തതാണ്. എന്താ ചെയ്യേണ്ട 2? കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. പിന്നെ 2, ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കുക. 3 എന്താ ചെയ്യരുതാത്ത? എന്താ വിചാരപ്പെടരുത്. ഇത് പറഞ്ഞുതരാൻ എളുപ്പമാണ്, പക്ഷെ സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. സാധിക്കില്ല പാസ്റ്ററെ എന്ന് എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ അർത്ഥമാക്കുന്ന ഇതാണ്, എപ്പോഴും സന്തോഷിക്കാനൊന്നും പറ്റില്ല. ഇടയ്ക്ക് ദേഷ്യം വരും, ഇടയ്ക്ക് കരച്ചിൽ വരും. ചുരുക്കി പറഞ്ഞാൽ വല്ലപ്പോഴും സന്തോഷിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ കോമഡി കണ്ടിട്ട് സന്തോഷിക്കുകയല്ല, ചിരിക്കുക. ചിരി സന്തോഷമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ചിരിയല്ല സന്തോഷം. സന്തോഷം ചിലപ്പോൾ കരച്ചിലായിട്ട് വരും. നല്ല ആഴമുള്ള സന്തോഷം, ഘനമുള്ള സന്തോഷം വന്നാൽ കണ്ണ് നിറഞ്ഞ് ഒഴുകും. നമ്മുടെ ഏറ്റവും സ്വന്തപ്പെട്ട, കഴിഞ്ഞ ദിവസം ഒരു മോന് ഒരു വിദേശ രാജ്യത്തു നിന്ന് വീട്ടിലോട്ട് വരിക, അമ്മയുടെ ഒപ്പനോട് പറഞ്ഞില്ല. ഇപ്പം അങ്ങനെയാണല്ലോ, സർപ്രൈസാണല്ലോ. പക്ഷേ ചേച്ചിമാരോട് പറഞ്ഞിരുന്നു. ചേച്ചിമാരിതെല്ലാം എപ്പിസോഡെല്ലാം ശരിയാക്കി മൊബൈലും വിളിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുക. മോൻ വരുന്നു, പിള്ളേർ മൊബൈലൊക്കെ ഓൺ ചെയ്ത് നിൽക്കുന്നു. മോ മുറ്റത്തേക്ക് കയറുന്നു, കതവ് തുറക്കുന്നു, ഇവരമ്മയും അപ്പനെയും വിളിക്കുന്നു. അമ്മയെ ഇതാരം നോക്കിയെന്ന് പറയുന്നു. അവരറിഞ്ഞിട്ടില്ലല്ലോ. അവർ മുറ്റത്തേക്ക് വരുന്നു, അവർ പൊട്ടി കരഞ്ഞെന്ന് ആരോട് മരിച്ച പോലെ ഭയങ്കര നിലവിളിയാണ്. ഇതെല്ലാവരും ഫോട്ടോ ഇതെടുക്കുക, മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിടുക. ഇപ്പോൾ തമാശ ആണല്ലോ, ഫാമിലി ഗ്രൂപ്പിലിടാനാണ്. ഞാൻ പറയാൻ വന്നത്, സന്തോഷം വന്നപ്പോൾ എന്ത് ചെയ്തു? കരഞ്ഞ് അല്ലേ. അപ്പോൾ ചിരി സന്തോഷമല്ല. അപ്പോൾ എപ്പോഴും ചിരിക്കണമെന്നല്ല ബൈബിള് പറഞ്ഞിരിക്കുന്നത്, എപ്പോഴും സന്തോഷിക്കണമെന്ന്. എന്തിലാണെന്നും കൂടി ഉണ്ട് കർത്താവിൽ. അപ്പോൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് ജീവിക്കുന്നതിനാണ്, കർത്താവ് വിശ്വസ്തനായതിനാണ്, കർത്താവ് എല്ലാം കാണുന്നതിനാണ്, കർത്താവ് എല്ലാം ചുമക്കാൻ മതിയായവനാകിയാൽ, ഏത് വിഷയവും പരിഹരിക്കുന്നവനാണ് കർത്താവെന്ന് ഉറപ്പുള്ളതിനാൽ, കർത്താവ് നല്ലവനായതുകൊണ്ട്, മതിയായവനായതുകൊണ്ട്, മാറാത്തവനായതുകൊണ്ട്, ഉന്നതനായതുകൊണ്ട്, സർവവ്യാപിയായതുകൊണ്ട്, സർവശക്തനായതുകൊണ്ട്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനായതുകൊണ്ട്, ഹാലലൂയ, സന്തോഷിക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ സന്തോഷിക്കുന്നത്. അപ്പനിലല്ല, അമ്മയിലല്ല, ഭാര്യയിലല്ല, മക്കളിലല്ല, ഭർത്താവിലല്ല, ഫ്രണ്ട്സിലല്ല, കർത്താവിൽ. ഇപ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നത് സമ്പത്തിലാണെങ്കിൽ ആ സന്തോഷം നിലനിൽക്കുകയില്ല. ഇപ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നത് ബന്ധങ്ങളിലാണെങ്കിൽ, ബന്ധുക്കളിലാണെങ്കിൽ അത് നിലനിൽക്കുകയില്ല.
ഇപ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നത് മറ്റെന്തിലെങ്കിലുമാണെങ്കിൽ നിലനിൽക്കുകയില്ല. കർത്താവിൽ സന്തോഷിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വിചാരപ്പെടരുത്. വിചാരപ്പെടരുതെന്ന് പറഞ്ഞത് ഈസിയായിട്ട് സാധിക്കും, ആദ്യത്തെ സാധിക്കുമെങ്കിൽ. മനസ്സിലായി കാണുമല്ലോ. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ വിചാരപ്പെടാൻ സാധ്യമല്ല. വിചാരങ്ങൾ വന്നേച്ച് മഴക്കാർ വന്നിട്ട് മഴ പെയ്യാതെ പോണ പോലെ മാഞ്ഞു പോകുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. യുക്തിവാദമൊന്നും വേണ്ട, ദൈവത്തിനെല്ലാം അറിയാൻ മേലേ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ല ഇത് പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. ദൈവത്തിനറിയാം, പക്ഷെ നിൻ്റെ മനസ്സിൽ നീ ഭാരം പോണേ നീ പറയണം. ദൈവത്തിനറിയാൻ വേണ്ടിയിട്ടല്ല അത് പറയുന്നത്. നീ അത് പറയുമ്പം അത് നിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മാഞ്ഞു പോവുകയാണ്. ഒന്ന് ചെയ്തു നോക്ക്. മൂന്ന് കാര്യം, ദൈവിക സമാധാനം ലഭിക്കാൻ മൂന്ന് കാര്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക, വിചാരങ്ങളെ പുറത്താക്കുക, ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. രാവിലെ തന്നെ ആരംഭിക്കാം. വെറും ചെറിയൊരു വചനധ്യാനമല്ലേ, ഇത് കഴിഞ്ഞ് ഓടിപ്പോകാതെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഇന്നത്തെ ആകുലതകൾ കർത്താവിനെ ഏൽപ്പിക്കുക. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.